which has greater resistance? ഏതിനാണ് resistance കൂടുതൽ? 1 kilowatt heater or 100 watt transparent bulb? ഇതിനകത്ത് ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് കൂടുതൽ ആർക്കാണ്? 1 kilowatt ഹീറ്റർ വരുന്ന ഹീറ്ററിന്റെ പവറാണ് 1 kilowatt. ഓക്കെ, ഒരു ബൾബാണ് 100 watt, ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ? So we know that power is equal to V squared by R. ഇപ്പൊ പഠിച്ചു, രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഒരേ വോൾട്ടേജിലാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഒരേ വോൾട്ടേജ്. റെസിസ്റ്റൻസ് കൂടുതൽ ആർക്കാണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. From this equation, how to find the resistance? Resistance is equal to what? Power എന്താണ് താഴേക്ക് എടുക്കണം, റെസിസ്റ്റൻസ് ഇങ്ങോട്ട് എടുക്കണം. മനസ്സിലായോ? ഈ റെസിസ്റ്റൻസ് ഇങ്ങോട്ട് വിളിച്ച പവർ ഇൻറ്റു റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ, പവർ അപ്പുറത്തേക്ക് പോയാൽ ഡിവൈഡ് ബൈ പി. സോ റെസിസ്റ്റൻസ് ഈ ഇക്വേഷൻ പഠിച്ചു നോക്കണം, വി സ്ക്വയർ ബൈ പി. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. അത് നോട്ട് ചെയ്യട്ട, റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. അപ്പോ ആദ്യം നമുക്ക് 1 kilowatt ഉള്ള ഹീറ്ററിന് കാണാം. ഫസ്റ്റ് 1 kilowatt. 1 kilowatt എന്ന് പറഞ്ഞാൽ അത് 1000 watt. 1 kilowatt എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണ്? 1000 watt. അപ്പൊ പവർ ഇസ് ഗിവൻ, ദെൻ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ്. രണ്ടു പേർക്ക് 230 ആണ്. അപ്പൊ 230 square ഡിവൈഡ് ബൈ എത്ര എഴുതാം? 1000. അടുത്തത് 100 വാട്ടിന്റെ ആരാണ്? ബൾബാണ്. അപ്പോ രണ്ടാമത്തെ കേസ് ബൾബാണ്. ബൾബ് ആ ടങ്സ്റ്റൺ ബൾബാണ്, അതിന്റെ വാട്ട് എത്രയാണ്? 100 വാട്ടാണ്. പവർ 100 വാട്ടാണ്. സോ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് അതിന്റെ സെയിം തന്നെയാണ്, 230 എന്താണ് സ്ക്വയർ ഡിവൈഡ് ബൈ 100. രണ്ട് പേരുടെ ന്യൂമറേറ്റർ സെയിം ആണ്, രണ്ട് പേരുടെ ന്യൂമറേറ്റർ സെയിം ആണ്, പക്ഷെ ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ കൂടുതൽ ക്വാണ്ടിറ്റിയും ഇവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ്. എങ്കിൽ ഉത്തരത്തിൽ വലുത് ഏതായിരിക്കും? രണ്ടാമത്തെ. എന്തുകൊണ്ടാണ്? ഇപ്പൊ 50 മിഠായി ഉണ്ട്, അത് 1000 പേർക്ക് കൊടുത്തു, 100 പേർക്ക് കൊടുത്തു. ഏറ്റവും കൂടുതൽ കിട്ടണമെങ്കിൽ 100 പേർക്ക് പങ്കിടുമ്പോഴല്ലേ ഒരാൾ കൂടുതൽ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഇതാണ് ഗ്രേറ്റർ റെസിസ്റ്റൻസ്. ഇവിടെ ഉത്തരം നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഇത് അങ്ങനെയെങ്കിലും എടുക്കാം. മനസ്സിലായോ? ഒട്ട് സമയമില്ലെങ്കിൽ അങ്ങനെയെങ്കിലും എടുക്കാം, കാരണം ഡിനോമിനേറ്റർ ചെറുതാണ്, അതുകൊണ്ട് ഇതായിരിക്കും വലിയ എടുക്കാം. മനസ്സിലായോ? അത് ടങ്സ്റ്റന് റെസിസ്റ്റൻസ് കൂടുതലല്ലേ. നമുക്ക് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുമ്പോൾ എന്താണ്, 20 സ്ക്വയറാണ്. 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 23 സ്ക്വയർ. 23 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 2 6 12, 2 സ്ക്വയർ 4 9 2 529. 529 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000. മനസ്സിലായോ? സോ ഒരു 0 കൂടി വിളിക്കില്ലേ, അപ്പൊ 2 0 കൂടി പോയി. മനസ്സിലായോ? 230 ആണ്, അന്ന് സാറുണ്ടെങ്കിൽ 23 ആണ്. അപ്പൊ ഇത് 0 കൂടി പോയി, ഈ 0 കൂടി പോയി, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 52.9. ഇവിടെ ചെയ്യുമ്പോ 529 0 സ്ക്വയർ 2 എണ്ണം ഡിവൈഡ് ബൈ 100. ഈ 2 0 കൂടി പോയി, ആൻസർ 529 ഉണ്ട്. 529 റെസിസ്റ്റൻസ്, വെറും 52.9 റെസിസ്റ്റൻസ്. ഏതാണ് വലുത്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ അറിയാമോ എന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ.